ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ഇത് ഇറാന് താങ്ങാനാകുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് ഹെർസി ഹലേവി പറയുന്നത് രാജ്യത്തെ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇറാൻ ഇസ്രയേലിന് നേരെ ഇനിയും ഒരു മിസൈൽ ആക്രമണം നടത്തിയാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും ഇറാനിലേക്ക് തങ്ങൾ എപ്രകാരം എത്തിച്ചേർന്നുവെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കും ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കും ഇതൊരിക്കലും അവസാനമല്ലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഇപ്പോഴും ഏകദേശം പകുതിയിലായി നിൽക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഈ മാസം ആദ്യം ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് ടെഹ്റാനിലും രാജ്യത്തിന്റെ മറ്റ് ഇടങ്ങളിലുമായിട്ട് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അന്ന് തന്നെ ഇറാൻ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊരു മുന്നറിയിപ്പ് വരുന്നത് മാത്രമല്ല അണുബോംബുകളുടെ ശേഖരം വലുതാക്കാൻ ഇറാൻ ശ്രമിക്കുന്നതിനെയും ഇസ്രായേൽ താക്കീത് ചെയ്തിട്ടുണ്ട് മിസൈലുകൾ ഉൾപ്പെടെ ഇതിനായിട്ട് നിങ്ങൾ സജ്ജമാക്കിയതിനെ കുറിച്ച് തങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭിച്ചു എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതായത് ഇനി ഒരു ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ തിരിച്ച് ഇസ്രയേൽ ലക്ഷ്യമിടുക ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളുടെ സ്ഥാനത്ത് ആണവ കേന്ദ്രങ്ങളെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതായത് ശക്തമായ തിരിച്ചടി എന്ന് പറയുമ്പോൾ അത് ഇറാന്റെ ആയുധപ്പുര ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരിക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ പ്രഖ്യാപിക്കപ്പെട്ടതിനെതിരെയും ഇസ്രയേൽ ഇപ്പോൾ പറയുന്നുണ്ട് അതൊരു താൽക്കാലിക തലവൻ മാത്രമായിരിക്കും വൈകാതെ തന്നെ അയാളെയും തങ്ങൾ വക വരുത്തുമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം